നമുക്ക് പ്രാർത്ഥനയോട് നമ്മുടെ ദൈവസനിൽ നമുക്കായിരിക്കും. എഫേസ്യർ ലേഖനം 3:20 Ephesians chapter 3:20. ഞാൻ പലപ്പോഴും എവിടെ എന്ത് സംസാരിച്ചാലും മുമ്പത്തെ സർവീസിൽ സംസാരിച്ച ഒരു കാര്യം ടച്ച് ചെയ്തേ മുന്നോട്ട് പോകാറുള്ളൂ. കാര്യം ചർച്ച് ഇസ് വൺ. ഏത് സർവീസ് ഏത് ഭാഷ എന്നുള്ളത് വിഷയമല്ല. ദർ ഇസ് ഓൺലി വൺ ചേർച്ച്. ഓക്കെ, ദർ ഇസ് ഓൺലി ദ ഫ്ലോക്ക് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആടുകളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ആ ഫ്ലോക്കിന് ഒരേപോലെ ദൈവം സംസാരിക്കുകയുള്ളൂ. വാട്ട് ഗോഡ് സേയ്സ് ഇൻ ദ ഫസ്റ്റ് സർവീസ് ഹി വിൽ ഡെഫിനറ്റ്ലി സേ ഇൻ ദ സെക്കൻഡ് സർവീസ് ഓൾസോ. അവിടെ നമ്മൾ എഫേസ്യർ ലേഖനം 3:20 അവിടെ കാണുന്നത് നൗ ടു ഹിം ദാറ്റ് ഈസ് ഏബിൾ ടു ഡു എക്സീഡിംഗ് അബണ്ടന്റ്ലി അബവ് ഓൾ ദാറ്റ് വി ആസ്ക് ഓർ തിങ്ക് അക്കോർഡിംഗ് ടു ദ പവർ ദാറ്റ് വർക്കത്ത് ഇൻ അസ് ആൻഡ് ടു ഹിം ബി ഗ്ലോറി ഇൻ ദ ചർച്ച് ബൈ ക്രൈസ്റ്റ് ജീസസ് ത്രൂ ഔട്ട് ഓൾ ഏജസ് വേൾഡ് വിതഔട്ട് എൻഡ് ആമേൻ. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പലപ്പോഴും നമ്മൾ ഈ വാക്യം ഇങ്ങനെ വായിച്ചങ്ങ് വിടും. അതിൻ്റെ ആദ്യത്തെ ആ ഒരു ഫ്രേസ് മാത്രമേ നമുക്ക് ഇഷ്ടം, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തീർന്നു, ഫുൾ സ്റ്റോപ്പ്. മെനി ബിലീവേഴ്സ് സ്റ്റോപ്പ് ദാറ്റ് വേർഡ്സ് ജസ്റ്റ് റീഡിങ് ദാറ്റ് മച്ച്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, അത്രയും പറഞ്ഞിട്ട് ആ വാക്യം ഇവിടെ നിർത്തുന്നില്ലേ പ്രിയപ്പെട്ടവർ. പൗലോസ് വീണ്ടും പറയുന്നു എന്താണ്, അത്യന്തം ഉപരിയായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. വേർ ഇസ് ദ പവർ ഓഫ് ഗാഡ്? നമ്മിൽ, ഇൻ അസ്. ദൈവവും ദൈവശക്തി എവിടെയോ ദൂരെ ഇരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ കറണ്ട് ഇവിടെ ഈ ഫാനിനെ കറക്കുന്നതിൻ്റെ പവർ ഹൗസ് മൂലമറ്റത്തായിരിക്കും, ഇടുക്കിയിലായിരിക്കാം അല്ലേ. അവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്ന പവറാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് പല ചാനലിൽ കൂടെ വന്ന് ഇവിടെ ഇവിടുത്തെ കെ വി സ്റ്റേഷനിൽ വന്ന് ഇവിടുത്തെ ട്രാൻസ്ഫോമറിൽ വന്ന് ഇവിടുത്തെ ബോർഡിൽ വന്നിട്ട് ഇത് ഇവിടെ വന്നിരിക്കുന്നു. പക്ഷെ നല്ലോണം ഓർക്കുക, ദൈവവും ദൈവത്തിൻ്റെ പവറും എവിടെയോ ഇരിക്കുകയല്ല. ഹിസ് പവർ ഇസ് ഓൾറെഡി ഇൻ അസ്. എൻ്റെ ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിലാണ്. നെഞ്ചിലോട്ടൊന്ന് കൈവച്ചിട്ട് പറഞ്ഞേ, ഹിസ് പവർ ഇസ് ഹിയർ. അവൻ്റെ ശക്തി ഇവിടെയുണ്ട്. ഇവിടെ വസിക്കുന്ന അവൻ്റെ ശക്തിയാൽ ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിക്കാൻ ഒരുപക്ഷെ എനിക്ക് ചിന്ത പോലും വരാത്തതായ കാര്യങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ ദൈവം അത്യന്തം അനവധിയായി എന്ത് ചെയ്യും? അവൻ ചെയ്യും, ചെയ്യും. അവൻ എൻ്റെ ഉള്ളിലുള്ള അവൻ്റെ ശക്തിയാൽ അത് കഴിയും. അങ്ങനെ കഴിയുന്നവന്, അടുത്ത വാക്യം, കഴിയുന്നവന് സഭയിലും ഗ്ലോറി ഇൻ ദ ചർച്ച്. സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് ചോദിച്ചാൽ ദൈവം പറഞ്ഞ ആദ്യം ഭൂമിയിൽ എൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവസഭ, മഹത്വമുള്ള സഭ. ഇന്ന് ആ മഹത്വം സഭയിൽ കാണുന്നില്ല എങ്കിൽ അതിന് ദൈവമല്ല ഉത്തരവാദി. നല്ലോണം ഓർക്കണം, ഇഫ് യു ഡോണ്ട് സീ ദ ഗ്ലോറി ഓഫ് ഗാഡ് ഇൻ ഹിസ് ചർച്ച് റൈറ്റ് നൗ, ഗാഡ് ഇസ് നോട്ട് റെസ്പോൺസിബിൾ. ഹി ഹാസ് കെപ്റ്റ് ഹിസ് glory in his church down on earth. ഇപ്പം ഭൂമിയിൽ തന്നെയാണ് അവൻ്റെ സഭ അല്ലേ? സ്വർഗത്തിലല്ല ഇപ്പം സഭ ഇരിക്കുന്നത്, ഇപ്പം ഭൂമിയിലാണ്. ഈ സഭ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും കൂടി അവൻ്റെ നാമത്തിൽ വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വം അവൻ വെച്ചിട്ടുണ്ട്. അത് എത്ര പേര് വിശ്വസിക്കുന്നു? God has kept his glory in the church. അല്ലേ, ആ സഭയിലാണ് ദൈവത്തിന് മഹത്വം. അല്ലേ, സഭയിലും ക്രിസ്തു വേശുവിലും എന്നേക്കും തലമുറ തലമുറയോളം മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആമേൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമുക്ക് ഈ ദൈവസഭയിൽ ദൈവമഹത്വം നമ്മൾ കാണുന്നില്ല. അതാണ് സത്യം. വി നോട്ട് സീൻ ദ ഗ്ലോറി ഓഫ് ഗാഡ് ഇൻ ദ ചേർച്ച്. വൈ? വൈ? നമ്മൾ ഉടനെ അഞ്ഞുവന്യം ചൂണ്ടും, അനിയാ കാരണം, ഞാനാ കാരണം, നമ്മളാ കാരണം. അല്ല, നിങ്ങളാ കാരണം, ആരും ആരും അല്ല കാരണം. നമുക്കിന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പറയാം, കർത്താവേ നീ എന്നെ രക്ഷിച്ചു, എന്നെ കർത്താവെ നിന്റെ സഭയിൽ ഭാഗമാക്കി, എൻ്റെ ഉള്ളിൽ നീ നിന്റെ ആത്മാവിനെ തന്നു, ഞാൻ നിന്റെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ അവിടെ ദൈവമഹത്വം വെളിപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് മഹത്വത്തോടെ വെളിപ്പെടേണ്ടത് പ്രിയപ്പെട്ടവരെ? ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ കുറേ പേരോട് പ്രാർത്ഥനയ്ക്ക് കൂടിയപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ശക്തമായി ഇറങ്ങി വന്നത് അത് അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇവിടെ വന്നവർക്ക് ചോദിച്ചാൽ അറിയാം, ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് പതിവില്ലാതെ ഇന്നലെ വളരെ സന്തോഷത്തോടെ ഇവിടം വിട്ടുപോയി. ഞാൻ സത്യം പറയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനൊരു മനുഷ്യനാണ്. രാവിലെ എഴുന്നേൽക്കുമ്പം എന്തോ ഒരു വിങ്ങൽ, ഒരു വേദന, ഒരു ദുഃഖം, ഒരു ഭയം, എന്തോ ഒരു വല്ലാത്ത വികാരത്തിലാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ദാറ്റ് ഇസ് എ വെരി വെരി അൺഈസി ഫീലിംഗ്, വെരി ഐ ഹേറ്റ് സച്ച് കൈൻഡ് ഓഫ് എ ഫീലിംഗ്. പക്ഷേ ആഫ്റ്റർ ലോങ് ടൈം ഐ കാൻ ഓണസ്റ്റ്ലി കൺഫെസ് ബിഫോർ ദ യൂത്ത്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ടുഡേ മോർണിംഗ്, ഇന്നലെ ആ അനുഭവം ഇവിടെ കഴിഞ്ഞ ശേഷം ഇന്ന് രാവിലെ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റപ്പം എന്തെന്നില്ലാത്ത സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷം. വെളുപ്പിന് 3:30 എൻ്റെ ഭാര്യയും അത് തന്നെ പറഞ്ഞു, ഐ വോക്ക് അപ്പ് വിത്ത് സച്ച് എ ജോയ് ഇൻ മൈ ഹാർട്ട്, സച്ച് എ ജോയ് ഇൻ മൈ ഹാർട്ട്. ഞാൻ ചോദിച്ചോട്ടെ, എവിടെ ദൈവസാന്നിധ്യം വ്യാപരിക്കുമോ അവിടെ സന്തോഷമുണ്ട്. അവിടെ പിന്നെ ദുഃഖമില്ല, അവിടെ പിന്നെ ഭയമില്ല, അവിടെ പിന്നെ വേറെ ഒരു കലക്കവുമില്ല, അവിടെ സന്തോഷം.
ഞാൻ അത് തുറന്നു പറയാം പ്രിയപ്പെട്ട, എത്രയോ നാളിന് ശേഷം ഇന്ന് വളരെ സന്തോഷത്തോടെ എഴുന്നേൽക്കാനിടയായി. അത് തന്നെ ഒരു നല്ല ലക്ഷണമാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ സഭയിലേക്ക് കയറി വരുമ്പോൾ സന്തോഷത്തോടെ കയറി വരണം. തിരിച്ചിവിടം വിട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ പോകണം. തല കുനിഞ്ഞൊന്നിവിടെ ആരും വരണ്ട. ആരും ഈ പറഞ്ഞാലും ഇവർ വിഷമത്തിലിരിക്കണം. നമുക്ക് സന്തോഷത്തോടെ തല ഉയർത്തിക്കൊണ്ട് നമ്മൾ അന്യോന്യ സഹോദരങ്ങളാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ അവൻ്റെ ശക്തി എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ചേർന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്തോടെ കാണും. അത് നമ്മുടെ ജീവിതത്തിൽ കാണും, നമ്മുടെ കുടുംബങ്ങളിൽ കാണും, നമ്മുടെ ആരോഗ്യത്തിൽ അത് കാണും, നമ്മുടെ തൊഴിൽ മേഖലയിൽ അത് കാണും, നമ്മുടെ അടുത്ത തലമുറയിൽ അത് കാണും. സകലത്തിലും സകലത്തും ദൈവത്തിൻ്റെ മഹത്വം കാണും പ്രിയപ്പെട്ടവർ. അതിനുവേണ്ടിയാ ദൈവം ഈ സഭയെ കൊണ്ട് ഇന്ന് രാവിലെ ഇവിടെ ഫസ്റ്റ് സർവീസിൽ ദിവസം പീപ്പിൾ ഫ്രം ഓൾ ഓവർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതായത് ദർ ഇസ് എ കോൺഫറൻസ് ഗോയിങ് ഓൺ. ഒരു ഇന്നലെ ഇവിടെ ഒരു കോൺഫറൻസ് നടക്കുന്ന ഒരു മിഷൻസ് കോൺഫറൻസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതായത് ഇന്ത്യ, ശ്രീലങ്ക, മ്യാൻമാർ, മാൽദ്വീപ്സ്, ഭൂട്ടാൻ, നേപ്പാൾ, ഇത്രയും രാജ്യങ്ങളിലെ റെപ്രസെൻറ്റേറ്റീവ്സ് വെർ ഇൻ ട്രിവാൻഡ്രം. യെസ്റ്റർഡേ ഐ വാസ് ഓൾസോ ദേർ ഫോർ എ വൺ സെഷൻ ആക്ച്വലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് മോസ്റ്റ് ഓഫ് ദം വേർ ഹിയർ. ഇഫ് യു ഗോ ടു ദ മോർണിംഗ് ലൈവ് സ്ട്രീം, ഓ സോറി, മോർണിംഗ് ലൈവ് സ്ട്രീം ആ ഭാഗം കട്ട് ചെയ്തു, കാര്യം ഇറ്റ് വാസ് ദേ വർ ഷെയറിങ് സം സെൻസിറ്റീവ് ഇൻഫർമേഷൻ, സോ ദാറ്റ് വാസ് നോട്ട് ഇൻ ദ ലൈവ് സ്ട്രീം. ഓക്കെ, അപ്പം ഭൂട്ടാനിൽ നിന്ന് നടക്കുന്നു, നേപ്പാളിൽ നിന്ന് നടക്കുന്നു, മ്യാൻമാറിൽ നിന്ന് നടക്കുന്നു, മാൽദ്വീപ്സിൽ നിന്ന് നടക്കുന്നു, ഇത് വ്യക്തമായി ഇവിടെ ഒന്ന് ഷെയർ ചെയ്തു. അപ്പം ദോസ് ബ്രദേഴ്സ് ആക്ച്വലി വി വർ ഹിയർ ആൻഡ് ദേ വർ സോ ഹാപ്പി, ദേ വർ സോ എൻകറേജ്, വി കുഡ് സീ എ മിഷണൽ ചർച്ച്. വണ്ടർഫുൾ, ദാറ്റ്സ് വാട്ട് ദ ചർച്ച് ഓഫ് ഗാഡ് ഈസ്. ദൈവസഭ എന്ന് പറഞ്ഞാൽ നാല് ചുവരുകൾക്കുള്ളിൽ കൊട്ടിപ്പാടിയിരിക്കുന്നവരല്ല, ഈ ചുവര് വിട്ട് പുറത്തേക്ക് പോകുന്നവരാണ്. ഞാൻ വീണ്ടും 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 ഈ സഭയെ ദൈവം വിളിച്ച് ഇവിടെ പട്ടണത്തിൽ നിർത്തിയിരിക്കുന്നത് നല്ലൊരു ഞായറാഴ്ച ആരാധന കൂടാനല്ല, അങ്ങനെ കൂടാനാണെങ്കിൽ വേറെ അടുത്തൊക്കെ ചർച്ചകളുണ്ട്, പക്ഷേ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കർത്താവിൻ്റെ വേല ശക്തമായി ചെയ്യുവാനാണ്. ആദ്യം ക്രിസ്തുവിനെ പോലെ നമ്മൾ ഓരോരുത്തരെയും പണിതെടുക്കുവാനും അവൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കുവാനും അതിനകത്ത് നടക്കുന്ന ഒരു എക്യുപ്പിംഗ് ആണ്. പക്ഷേ ആ എക്യുപ്പിംഗ് എന്നെ മാത്രം എക്യുപ്പ് ചെയ്ത് പരിപൂർണനാക്കുകയല്ല, എന്നെ പുറത്തേക്ക് അയച്ച് ഒരു സാക്ഷിയാക്കാനും കൂടിയാണ്. എന്നെ ഒരു സാക്ഷിയായിട്ട് പുറത്തേക്ക് അയക്കാനാണ് ഈ സഭയെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത്. ഈ ചർച്ച് 15 വർഷം മുമ്പ് റെവറൻഡ് ഡി മോഹൻ വന്ന് ഡെഡിക്കേറ്റ് ചെയ്തപ്പം അന്ന് നല്ല ഓർക്കുന്നു, തലേന്ന് വൈകിട്ട് അവിടെ പതിച്ച ചില പോസ്റ്റേഴ്സാണ്. നിങ്ങളാരും ആ പോസ്റ്റേഴ്സ് പലരും ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാകത്തില്ല, പുതിയായിട്ട് ആൾക്കാർക്ക് അവിടെ അങ്ങനെ പോസ്റ്റർ ഇരിക്കുന്ന ശ്രദ്ധിച്ചു പോലും കാണത്തില്ല, പഴയ ആൾക്കാരൊക്കെ അത് മറന്നു. എന്തായിരുന്നു ആ പോസ്റ്റേഴ്സ് എന്നറിയാമോ? The priorities of life fellowship. What are the priorities? Number one, honest and expressive worship. ഇവിടെയുള്ള ആരാധന ഇറ്റ് ഷുഡ് ബി ഓണസ്റ്റ്, ഇറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം ദ ഹാർട്ട്. നമ്പർ ടു, ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസീവ്, ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസീവ്. നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാം. നിങ്ങൾക്ക് സന്തോഷം വന്നാൽ നിങ്ങൾക്ക് തുള്ളിച്ചാടാം, നിങ്ങൾക്ക് കരയാൻ തോന്നിയാൽ കരയാം, നിങ്ങൾക്ക് നെടുമ്പാട് വീണെങ്കിൽ വീഴാം. അതല്ല, മിണ്ടാതിരിക്കണമെന്ന് തോന്നുന്നു, അതിനും സ്വാതന്ത്ര്യമുണ്ട്, ഒരു കുഴപ്പമില്ല. എല്ലാവരും ചാടുന്നുണ്ട്, നിങ്ങളും ചാടണമെന്നൊന്നുമില്ല, അല്ലേ? ബി എക്സ്പ്രസീവ്. നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തോടുള്ള നന്ദി അത് എക്സ്പ്രസ് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധി വരുമ്പം അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവസഭയിലാണ് ഉള്ളതെന്നുള്ള കാര്യം മറക്കരുത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു ഓണസ്റ്റ് ആൻഡ് എക്സ്പ്രസീവ് വർഷിപ്പ് ആണ്, അങ്ങനെയുള്ള വർഷിപ്പേഴ്സാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിതാവ് നോക്കുന്നത് ആത്മാവിലും സത്യത്തിലുള്ള നമസ്കാരികൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവരുടെ ഹൃദയത്തിൽ നിന്നുള്ളത് അതൊട്ടും മറച്ചു വയ്ക്കാതെ അത് പുറത്തേക്ക് ഒഴുക്കുന്നതാണ് ആരാധന, അല്ലേ? പലപ്പോഴും അതിന് വാക്കുകൾ വേണമെന്നില്ല, അതിനെപ്പോഴും പാട്ട് വേണമെന്നില്ല, മ്യൂസിക് വേണമെന്നില്ല, അല്ലേ? നമ്മളെ തന്നെ അങ്ങ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ആരാധന. എത്ര പേർക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ? ഞാൻ പറഞ്ഞാൽ ഇന്ന് രാവിലെയാണ് ഞാൻ എത്രയോ നാളിൻ്റെ സൈന്യം സന്തോഷമായിട്ട് എഴുന്നേറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഐ തിങ്ക് ഐ മേഡ് എൻ ഓണസ്റ്റ് കൺഫ്യൂഷൻ. ഓക്കെ, ഐ നോട്ട് അഷെയിംഡ് ഓഫ് ഇറ്റ്. ഓക്കെ, അതിൻ്റെ അർത്ഥം ഞാൻ ഇന്നലെ സന്തോഷത്തോടെ അല്ല എഴുന്നേറ്റ്, ഇന്നലെ ഒരു വല്ലാത്ത ഫീലിങ്ങിൽ എഴുന്നേറ്റത്, ഇന്നലെ നല്ല കുറേ നാളായിട്ട്. സത്യം ഞാൻ പറയാം, ഇതുപോലെ നിങ്ങൾ ഇതിപ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കേടാ ഇത് ഫാസ്റ്റ് പോയി കുഴപ്പമുണ്ടോ, അതെ നമ്മളെല്ലാം പച്ച മനുഷ്യരാണ്, അതുകൊണ്ടാ ഇതേ അവസ്ഥയിൽ പോകുന്ന നിങ്ങളും കാണാമായിരിക്കും. പക്ഷെ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ഞാൻ എൻ്റെ അനുഭവം തന്നെ പറഞ്ഞു, വേറെ ആരുടെ അനുഭവം പറഞ്ഞാൽ അല്ലേ കുഴപ്പമുള്ളൂ, എൻ്റെ അനുഭവം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അല്ലേ? അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഭയം ഉണ്ടായിരിക്കും, പക്ഷേ ആ ഭയം ദൈവസന്നിധി വന്നിട്ട് അങ്ങ് തുറന്ന് പറയാം, ലോർഡ് ഐ എം അഫ്രൈഡ്, എനിക്ക് ഭയം തോന്നുന്നു, എന്താവുമെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ പോയാൽ എവിടെ ചെല്ലുമെന്ന് അറിയത്തില്ല, എൻ്റെ ആരോഗ്യം ഇത് എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ മക്കളുടെ കാര്യം എനിക്കറിയത്തില്ല, ദൈവത്തോട് പറയാം. അത് ദാറ്റ്സ് എൻ ഓണസ്റ്റ് എക്സ്പ്രസീവ് വർഷിപ്പ്. പക്ഷേ വർഷിപ്പ് മാത്രം പോരല്ലോ, അതിൻ്റെ അടുത്ത പ്രയോറിറ്റി ഉണ്ട് അവിടെ, എന്താണെന്നറിയാമോ? മീനിങ് ഫുൾ ഫെലോഷിപ്പ്. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാവിലെ കൂടി വരുന്നൊരു കൂട്ടായ്മ എന്നുള്ള അർത്ഥമല്ല. ഫെലോഷിപ്പിൻ്റെ വാക്കും മലയാളത്തിൽ ഉടനെ കൂട്ടായ്മ, കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പ്രയർ മീറ്റിംഗ്, ഇതാണ് നമ്മുടെ മനസ്സിലേക്ക്. വെനവ് വി ടോക്ക് അബൌട്ട് എ ഫെലോഷിപ്പ്, ദ ടോക്സ് അബൌട്ട് എ പ്രയർ മീറ്റിംഗ്. നമുക്കുള്ള കുഴപ്പമില്ല, വിശ്വാസികൾക്ക് കുഴപ്പം, എനി ഫെലോഷിപ്പ് ഇസ് എ പ്രയർ മീറ്റിംഗ്. ഫെലോഷിപ്പ് ഡസൻറ്റ് മീൻ എ പ്രയർ മീറ്റിംഗ്, ഇറ്റ്സ് ഓൺലി കൊയിനോണിയ, സിംപ്ലി മീൻസ് ടു ഷെയർ. എന്താണ് ടു ഷെയർ? അന്യോന്യം പങ്കുവയ്ക്കുന്നതാണ് കൂട്ടായ്മ. ദിസ് എ മീനിങ് ഫുൾ ഫെലോഷിപ്പ് ഷുഡ് ഹാപ്പൻ ഹിയർ, സോ ദാറ്റ് നമ്മൾ ഒന്നാം നൂറ്റാണ്ടിലെ സഭയെപ്പറ്റി വായിക്കുന്നു, അവരിൽ മുട്ടുള്ളവരാരും ഇല്ലായിരുന്നു, എന്ത് ചെയ്തു?
ഒരാളുടെ ആവശ്യം ഒരാൾ അറിഞ്ഞങ്ങ് ചെയ്തു. അത് പണം കൊടുത്ത കാര്യം മാത്രമല്ല, ഒരാൾക്ക് സ്നേഹം ആവശ്യമാണ്, ഒരാൾക്കൊരു കരുതൽ ആവശ്യമാണ്, ഒരാൾക്കൊരു ക്ഷമ ആവശ്യമാണ്, ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണ്. Where do they find such support? In the body of Christ. There is an emotional support system in the church. Alle naan eppozhum parayarund pandamulla vaadaika hall la irunappum ore ammachi krithyamayittu 8 manikku auto pidichu aa aaradhanikku varum avade and ushers ee parnale rendu oru sahodariyum sahodaram odu nikkuvaru vaadukke aa penkutti odi poi auto rickshaw varunavarellam chennu ketti pidichu moodu kondu aaduthondi irutthu kore naal ezhupirikku njangal ammachi parichayapettu ammachi evadanna varunne why are you coming to this church. അപ്പൊ ആ അമ്മച്ചി പറഞ്ഞ വാക്ക്, ഞാൻ നിങ്ങളുടെ പള്ളിയിൽ വരുന്ന വേറൊന്നിനുമല്ല, ആ ആട്ടോയിൽ വന്ന് ഇറങ്ങുമ്പോൾ ആ മോള് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നുകൊണ്ടിരുത്തും, അവളുടെ ഒരു ഉമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ചർച്ചയിൽ വരുന്നത്, നിങ്ങളുടെ പാട്ടും എനിക്ക് വേണ്ട, നിങ്ങളുടെ പ്രസംഗവും വേണ്ട, ഞാൻ വരുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോ കൊച്ചുമക്കളോ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മമാരാറില്ല. ആ ചർച്ചയിൽ വരുമ്പം ആ നിൽക്കുന്ന പെൺകുട്ടി ഓടി വന്ന് എന്നെ ഓട്ടോയിൽ നിന്ന് പിടിച്ചിറക്കി കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നിട്ട് കൊണ്ടിരുത്തും, ആ ഒരൊറ്റ ഹഗ്ഗിന് വേണ്ടി ആയി കം ടു വെച്ച് വെച്ച്. She is not bothered about the message. She is not bothered about singing. She don't bother what are the doctrines of this church. She is coming to the church only for that hug where that young lady will go and greet her and bring inside. Nan choichottu priyapettavare anna oru divasam aa chennu ketti pidichu aguthondirthu naamolu aammeje kandu mind cheyadirunna engirunnene alachukke chelappam vittu poyadayirikka allengil sradhichilla. അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു മൂടിലായിരുന്നു, ഈ മോള് കണ്ടില്ല, അവളോട് ചെന്നുമില്ല, കൈപിടിച്ചുമില്ല, കൊണ്ടിരുത്തിയില്ല. അല്ലെ ചോദിക്കേ, അന്ന് അമ്മച്ചി എങ്ങനെയായിരിക്കും തിരിച്ചു പോകുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടു, നമ്മളും ഈ സഭയിൽ വരുന്നത് യെസ് മൈ ബ്രദേഴ്സ് വിൽ അണ്ടർസ്റ്റാൻഡ് മീ, മൈ സിസ്റ്റേഴ്സ്, അവരെന്നെ ഒരിക്കലും ജഡ്ജ് ചെയ്യത്തില്ല, അവർക്കെന്നെ അറിയാം അല്ലേ, ഞാൻ കടന്നു പോകുന്ന അവസ്ഥ അറിയാം, ഞാൻ ശരിക്കും പറയാം എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട്, എന്നെ കരുതുന്ന ഒരു കുടുംബമുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന ഒരു കുടുംബമുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ ഈ ദൈവസഭയിലോട്ട് വരുന്നത്. അല്ലാതെ ഇവിടുത്തെ പ്രസംഗം കേൾക്കാനും പാട്ട് കേൾക്കാനും അല്ല. പ്രസംഗവും പാട്ടും ഒക്കെ എൻ്റെ കൂട്ടത്തിലുള്ളതാണ്, പക്ഷേ വി കം ടു ദ ഫാമിലി ഓഫ് ഗോഡ് വേർ വി ഹാവ് ബീൻ അക്സെപ്റ്റഡ് ഇൻ ദ ബിലവഡ്. അതാണ് ബൈബിളിലെ വാക്യം അല്ലേ, തൻ്റെ പ്രിയനായവരിൽ നമ്മളെ അവൻ അംഗീകരിച്ചു, തൻ്റെ മക്കളാക്കി തീർത്തു. ആ മക്കൾ ഒരുമിച്ച് വരുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്, ആ ഫെലോഷിപ്പിനാണ് മീനിങ് ഫുൾ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഇത്രവർക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ, ഞാനൊരു സത്യം പറയാം, നിങ്ങളാരും ഈ ചർച്ച വന്ന് എൻ്റെ പ്രസംഗം ഇവിടെയുള്ള ആരുടെയും പ്രസംഗം കേട്ടൊന്നുമല്ല, നിങ്ങളാരും ഇവിടുത്തെ പാട്ടിൻ്റെ മെച്ചം കൊണ്ടൊന്നുമല്ലേ വന്നത്. കെട്ടം കണ്ടുകൊണ്ട് വരുന്ന ഇപ്പം കുറേ പേര് കാണുമായിരിക്കും, പക്ഷേ പണ്ടൊന്നും ആരും കെട്ടം കണ്ടിട്ടല്ല വന്നത്. എന്തിനാണ് വന്നത്? I can go and be part of a community of believers where they will never ever look down on me. Instead, they will love me, they will accept me, they will help me, they will definitely, they are bothered about my well-being also. It is a safer place where my children can grow up. Avade ende kunjungalku valaran patti oru sahajiram undu, ende cherppakkaraya makkal vazhuthetti pothil avade poya avaru kuda sneehichu pidikkum. Angeneyka ningal palaru ningal makkale kaittu ivade vannu, pakshe innu ningal makkal palaru inathilla, adha vera satyam. ningal makkale innu raavale vilichittu avaru ingottu vannilla, അതല്ലേ സത്യം. എന്നോട് പല അമ്മമാരും പറഞ്ഞത്, എൻ്റെ മോനെ ഒന്ന് വിളിക്കണേ, എൻ്റെ മോളെ ഒന്ന് വിളിക്കണേ, അവനിപ്പം അല്ലെങ്കിൽ അവളിപ്പം കുറേ നാളായിട്ട് ചർച്ച വരുന്നില്ല എന്ന് പലരും എന്നോട് പറഞ്ഞു തുടങ്ങി. വൈ? ആ കുട്ടികൾക്ക് നമ്മളുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ദ ഡോണ്ട് സീ ദിസ് ആസ് എ ലവിങ് കമ്മ്യൂണിറ്റി എനിമോർ. സത്യമല്ലേ പ്രിയപ്പെട്ടവരെ, പല കുട്ടികളും ജൂനിയർ ചേച്ചി പോകണ്ടെന്ന് പറഞ്ഞ് അവർ തിരിച്ച് വീട്ടിൽ പോകുന്നു. ചില കുട്ടികൾ ഫസ്റ്റ് സർവീസിന് പോകും, ചില കുട്ടികൾ തന്നെ ഇപ്പോഴും പിന്നെ തിരിപ്പുണ്ട്, ജൂനിയർ ചേച്ചി പോകുന്നല്ലോ. വൈ? ഐ ഡോണ്ട് സീ ലവ് ആൻഡ് അക്സെപ്റ്റൻസ് ദെയർ എന്ന് പറയുന്നു. ഇത് ചർച്ചിൻ്റെ അവസ്ഥയാണ് കാണിക്കുന്നത്, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റെയോ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെയല്ല. ദാറ്റ് ഷോസ് ദാറ്റ് സംവെയർ വി ആർ ഫെയിലിംഗ്. നമുക്ക് എവിടെയോ തെറ്റു പറ്റുന്നു പ്രിയപ്പെട്ടവരെ. ലെറ്റ് എസ് ഹാവ് ദാറ്റ് മീനിങ് ഫുൾ ഫെലോഷിപ്പ് എഗെയിൻ. ഒരു ചർച്ചിൽ ആരാണ്ട് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി കാശ് വേണം, എന്തിനാ മരുന്ന് മേടിക്കാൻ, അപ്ലിക്കേഷൻ എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എവിടെ നിന്നൊരു കടലാസ് മേടിച്ച് അപ്ലിക്കേഷൻ എഴുതി കൊടുത്ത്, എനിക്ക് മരുന്ന് മേടിക്കാൻ കാശ് വേണം. എന്നിട്ട് ആൾ പിന്നെയും നിൽക്കുക, അപ്ലിക്കേഷൻ തന്നു, കാശ് ഞങ്ങൾ അടുത്ത കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് തരാം. പുതിയ നിയമസഭയിൽ അങ്ങനെ ആയിരുന്നോ പ്രിയപ്പെട്ടവരെ? പറഞ്ഞേ, അങ്ങനെ ആയിരുന്നോ? ഇസ് ദാറ്റ് മീനിങ് ഫുൾ ഫെലോഷിപ്പ്? എന്നാണ് നമ്മളിങ്ങനെ ആയത് പ്രിയപ്പെട്ടവരെ? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആയത്? എന്തിനാണ് നമ്മളിങ്ങനെ ആയത്? അടുത്ത പോയിന്റിലേക്ക് പോവാം. റാഡിക്കൽ ഡിസൈപ്പിൾഷിപ്പ്. വി നോട്ട് കം ഹിയർ ടു സിംഗ് സോങ്സ് ആൻഡ് ഹിയർ എ ഗ്രേറ്റ് സെർമൻ. നോ, വി വോണ്ട് ടു ഗ്രോ അപ്പ് ആസ് എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് കൺഫേം ടു ദ ലൈക്ക്നെസ് ഓഫ് ദ ഇമേജ് ഓഫ് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ തന്നെയാണ് ബൈബിളിൽ പറയുന്നത്, അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ
സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. അതൊരു ലൈഫ് ഓഫ് എ ഡിസൈപ്പിൾ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച നിങ്ങളെല്ലാം ഇത്രയും പേര് വന്നു. ഇന്നലെ വൈകിട്ടു പ്രാർത്ഥനയ്ക്ക് എത്ര പേരുണ്ടായിരുന്നു? ഒരു ബൈബിൾ സ്റ്റഡി വെച്ച് എത്ര പേര് വരും? അതല്ലേ ഇവിടുത്തെ പ്രശ്നം അല്ലേ? പക്ഷേ ദൈവം വിളിച്ചിരിക്കുന്നത് ഫോർ എ ലൈഫ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ഒരു ശിഷ്യത്വ ജീവിതത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അടുത്തത് ലൈഫ് സ്റ്റൈൽ ഇവാഞ്ചലിസം. ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ ട്രാക്ട് അടിച്ച് തന്നിട്ട് നിങ്ങൾ 100 ട്രാക്ട് ഒരാഴ്ച കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ് ട്രാക്ട് അടിച്ചുകൂടെ ആരും തരാറില്ല. സത്യമാണ്, യുവർ ലൈഫ് ഷുഡ് ടെസ്റ്റിഫൈ ഓഫ് ദ ഗുഡ്നെസ് ഓഫ് ഗാഡ് ആൻഡ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ സ്നേഹം, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലൂടെ യു ഹാവ് ടു ക്യാരി ടു യുവർ വർക്ക് പ്ലേസ്, ദ പ്ലേസസ് ഓഫ് വെർ യു സ്റ്റഡി, ഇൻ ടു ദ ക്യാമ്പസസ്, ഇൻ ടു ദ ഹോസ്പിറ്റൽസ്, വേർ എവർ യു ആർ. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷി. ബൈബിളിൽ നല്ലൊരു വാക്ക് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. നിങ്ങൾ ഇന്ന് രാവിലെ മനോരമ പത്രം തുറന്ന് വായിച്ചല്ലേ? ലോകത്തിന് വായിക്കാനൊരു പത്രം വെച്ചിട്ടുണ്ട്, ആരാന്നറിയാമോ? നിങ്ങളാണ്. നിങ്ങളെ തുറന്ന് വായിക്കുമ്പം അവർ ക്രിസ്തുവിനെ കാണും. പക്ഷേ ഒരു ചോദ്യം, നിങ്ങളെ അടുത്തറിയുന്നവർ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ അയൽക്കാർ, നിങ്ങളുടെ അമ്മായിയമ്മ, നിങ്ങളെ തുറന്ന് വായിക്കുമ്പം ക്രിസ്തുവിനെയാണോ വായിക്കുന്നത്? പറഞ്ഞേ. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പം അവരിലൂടെ അവരുടെ ഫ്രണ്ട്സ്, ക്ലാസ്മേറ്റ്സ് ക്രിസ്തുവിനെയാണോ കാണുന്നത്? അതാ ലൈഫ് സ്റ്റൈൽ ഇവാഞ്ചലിസം എന്ന് പറയുന്നത്. നമ്മുടെ സഹോദരൻ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയവൻ ഈരാറ്റുപേട്ടയ്ക്ക് പോയി, പുറയിൽ വെളിയിലിരിപ്പുണ്ട്. ആ സഹോദരൻ ഈരാറ്റുപേട്ടയ്ക്ക് പോയിട്ട് ഒരു മാസം ആയില്ല. അടുത്ത മാസം 21-ാം തീയതി വൈകിട്ട് വെള്ളിയാഴ്ച 5 മണിക്ക് അവിടുത്തെ ടൗൺ ഹാൾ ബുക്ക് ചെയ്ത് ഒരു ക്രിസ്മസ് ഔട്ട്റീച്ച് പ്രോഗ്രാം പ്ലാൻ ചെയ്ത് കഴിച്ചു. ഇവിടെ നിങ്ങൾ കുറേ പേര് പോകാനും പ്ലാൻ ഇട്ടു. അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് ഈരാറ്റുപേട്ട എല്ലാം കത്തോലിക്കരും യാക്കോക്കാരുമാണ്. കൂടുതലും എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിമുകളൊന്നുമല്ല, ഉണ്ട്, എന്നാലും ക്രിസ്ത്യാനികൾ തന്നെയാണ്. പക്ഷെ അവർ ഒരു വട്ടമെങ്കിലും ക്രിസ്തുവിനെ കേൾക്കണം. അതിന് നല്ലൊരു അവസരമാണ് ക്രിസ്മസ്. കഴിഞ്ഞ വർഷം കഴക്കൂട്ടത്ത് നിന്ന് കേൾപ്പിച്ച്, അങ്ങനെയാണ് നമ്മൾ കഴക്കൂട്ടത്ത് കൂട്ടായ്മ തുടങ്ങിയത്. ശരിയല്ലേ? സോ നമ്മുടെ ജീവിതമാണ് പ്രിയപ്പെട്ട ഒരു സുവിശേഷീകരണം, അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ട്രാക്റ്റിലൂടെയല്ല സുവിശേഷീകരണം. എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ സുവിശേഷീകരിക്കണം. ഏറ്റവും ഒടുവിൽ അങ്ങൊരു പോസ്റ്റും കൂടെ ഉണ്ട്, ജനറസ് ഷെയറിങ്, ഔദാര്യമായി പങ്കിടുക. വട്ട് എവർ ദ റിസോഴ്സസ് ദ ലോർഡ് ഹാസ് ഗിവൻ യു, യു ആർ നോട്ട് സപ്പോസ് ടു കീപ് ഇറ്റ് ഫോർ യുവർസെൽഫ് ആൻഡ് യുവർ ചിൽഡ്രൻ. ഷെയർ ഇറ്റ് വിത്ത് ദ നീഡി. അതാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഹൈലൈറ്റ്. അവരിൽ മുട്ടുള്ളവരാരും ഇല്ലായിരുന്നു. കാര്യം എന്താ? അവർക്കുള്ളത് മുട്ടുള്ളവർക്ക് ഉടനെ കണ്ടിട്ട് എന്ത് ചെയ്തു? അതങ്ങ് പങ്കിട്ട് കൊടുത്തു. നിലങ്ങളും വസ്തുക്കളും പോലും വിറ്റുകൊണ്ട് അവിടെ കൊണ്ട് ഷെയർ ചെയ്യുന്നൊരു ഒരു എന്താ പറയുക, റാഡിക്കൽ നീക്കത്തിലേക്ക് അവർ പോയി. എന്നാലും അതൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷേ നമ്മുടെ കയ്യിൽ എൻ്റെ ആവശ്യത്തിൽ കഴിഞ്ഞുള്ള പണം ദൈവം എൻ്റെ പേഴ്സിൽ, എൻ്റെ ബാങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്കൊണ്ട് FDയിലിടാനല്ല, നിങ്ങളുടെ അടുത്തുള്ളൊരു സഹോദരൻ്റെ സഹോദരിക്ക് ആവശ്യമുണ്ട്, അവൻ്റെ കയ്യിൽ ദൈവം കൊടുക്കുന്നതിന് പകരം ദൈവം നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ മുൻകൂട്ടി തന്നു. എന്തിനാ? നിങ്ങൾക്കൊരവസരം ദൈവം തരിക ടു ഷോ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ഇന്ന് രാവിലെ സർവീസിലും പറഞ്ഞു, വെല്ലൂർ, ഐ ഡോ നോ ഹൗ മെനി ഓഫ് യു നോ, ദേർ ഇസ് എ ബിഗ് ചേർച്ച്, നൗഡേയ്സ് ഇസ് എ ബിഗ് ചേർച്ച് ജസ്റ്റ് അണ്ടർ ദാറ്റ് ഫ്ലൈ ഓവർ. വെല്ലൂർ പോയിട്ടുള്ളവർക്കറിയാം, സയൻ പെന്റക്കോസ്റ്റൽ ചേർച്ച്. പണ്ടൊരു ഓലക്കൂരയായിരുന്നു. അതിൻ്റെ ഫൗണ്ടർ ഒരു പാസ്റ്റർ നല്ലയ്യ എന്ന് പറഞ്ഞൊരു ഒരു പാവം മനുഷ്യനായിരുന്നു, കല്യാണം കഴിക്കാത്തൊരു മനുഷ്യനായിരുന്നു. അത് എൻ്റെ പിതാവിൻ്റെ നല്ലൊരു സ്നേഹിതനായിരുന്നു. അദ്ദേഹം അന്ന് ആ ഓലക്കൂരയിൽ, അന്നത്തെ കാലത്ത് അതിലൊന്നും വലിയ ചർച്ചയായിരുന്നു ഓലക്കൂരയാണെങ്കിലും, സ്തോത്രകാഴ്ച സമയത്ത് എല്ലാവരും എഴുന്നേൽക്കാൻ പറയും. എന്നിട്ട് പറയും, ശരി ഇപ്പോൾ സ്തോത്രകാഴ്ച തട്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്തോത്രകാഴ്ചകൾ അതിൽ അർപ്പിക്കാവുന്നതാണ്. ശരി, പാസ്റ്റർ എഴുന്നേറ്റെന്ന് ഹി വിൽ ഗിവ് ദി അനൗൺസ്മെൻറ്റ് ഓഫ് ഓഫറിങ്. പക്ഷേ അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള കർത്താവിന് കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന സ്തോത്ര വഴിപാടുകളെ, ദശാംശങ്ങളെ, സ്തോത്ര കാണിക്കകളെ ചെലുത്തുവോ എന്ന് മാത്രമല്ല പറയുന്നത്, അയാൾ ഒരു കാര്യം കൂടെ പറയും. എന്താണെന്നറിയാമോ? അന്ത തട്ട് ഉങ്ക കയ്യിൽ വരുമ്പോതേ ഉങ്ങൾക്ക് തിരുമ്പി പോക ബസ് ഫെയർ ഇല്ലാട്ടാ, അതിലെന്ത് എടുക്കലാം. മധ്യാഹ്ന സാപ്പാട്ടുക്ക് പണം ഇല്ലാട്ടാ, അതിലെന്ത് എടുക്കലാം. നാളേക്ക് പയ്യനുക്ക് ഫീസ് കൊടുക്ക കാസ് ഇല്ലാട്ടാ, അതിലെന്ത് എടുക്കലാം. Will any pastor dare to say that today in a church? ഇവിടെയും സ്തോത്രകാഴ്ച പാത്രം വരും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് എടുക്കാം. അപ്ലിക്കേഷൻ ഒന്നും തരണ്ട, എടുത്തോ. That is the New Testament church. That is the church of God. That is the New Testament church. എത്ര എടുത്ത് വിശ്വസിക്കുന്നു? ആ ഇപ്പം നിങ്ങൾ പറയാം, എങ്ങനെ എളുപ്പമായല്ലോ പാസ്റ്ററെ, ഇവിടെ ഇനി പിരിക്കുന്ന എല്ലാം അങ്ങോട്ടും എല്ലാം എടുത്തോണ്ട് പോയാൽ മതിയല്ലോ. മതിയായിരുന്നു, ഒരു കുഴപ്പമില്ല, അത് അങ്ങനെ പോയിരുന്നെങ്കിൽ. ഐ എം നോട്ട് ടെല്ലിംഗ് ദിസ് ടു ഡീ സ്റ്റെബിലൈസ് ദ ചേർച്ച്. ഐ എം ട്രൈങ് ടു സ്റ്റെബിലൈസ് ദ ചേർച്ച് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ജനറസ് ഷെയറിങ്. ദൈവസഭ ഈ നാല് ചുവരിനകത്ത് മാത്രം നിൽക്കേണ്ടതല്ല,
എ ചർച്ച് വിതൗട്ട് വാൾസ് ഇസ് ദ വിഷൻ ദാറ്റ് ദ ലോർഡ് ഗേവ് 22 ഇയേഴ്സ് ബാക്ക് വെൻ വി സ്റ്റാർട്ടഡ് ദിസ് ചർച്ച്. എ ചർച്ച് വിതൗട്ട് വാൾസ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, സഭ അടച്ചു കെട്ടിയ തോട്ടം അത് വേറൊരു വശം. മറുവശത്ത് ദിസ് ചർച്ച് ഇസ് വാൾ ഇസ് ഫോർ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി, ബട്ട് ദിസ് വെരി വാൾ വിച്ച് ഇസ് മെന്റ് ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഷുഡ് നെവർ ബിക്കം ആൻ ഹിൻഡ്രൻസ് ഫ്രം മീ ഗോയിങ് ഔട്ട് ആൻഡ് ഷെയർ ദ ഗോസ്പെൽ വിത്ത് ദ ലോസ്റ്റ് ഔട്ട്സൈഡ്. ഈ നാല് ചുവരുകൾക്ക് പുറത്ത് നഷ്ടപ്പെട്ട ഒരു ലോകം പുറത്തുണ്ട്. ആ ലോകത്തിലേക്ക് സാക്ഷിയായി, യേശുവിൻ്റെ സ്നേഹവുമായി, ഭൂമിക്ക് ഉപ്പായി, ലോകത്തിന് വെളിച്ചമായി എന്നെ നിങ്ങൾ ദൈവം പുറത്തേക്ക് അയക്കുന്നു. നമ്മുടെ മിഷൻ ഫീൽഡ് അടുത്ത 6.5 ദിവസം നിങ്ങൾ മിഷൻ ഫീൽഡിലാണ്. ആ മിഷൻ ഫീൽഡിലെ റിപ്പോർട്ടിംഗ് ആണ് ഇവിടെ. ആ മിഷൻ ഫീൽഡിൽ അടുത്ത 6.5 ദിവസം എന്ത് ചെയ്യണമെന്നുള്ള ട്രെയിനിങ് ആണ് ഇവിടെ. ഇത് ഇസ് എ ട്രെയിനിങ് സെന്റർ നൗ. സൺഡേ മോർണിംഗ് സർവീസ് ഷുഡ് ബി എ ട്രെയിനിങ് സർവീസ് വേർ യു ഷുഡ് ബി എക്വിപ്ഡ് ഫോർ എവറി ഗുഡ് വർക്ക് ദാറ്റ് യു ആർ കോൾഡ് ടു ഡു ഫോർ. ഇതിനു വേണ്ടിയാണ്. എത്ര നാളെ ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല പ്രിയപ്പെട്ട, അതുകൊണ്ട് സമയക്കുറവുള്ള ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കുന്നു. നാളെ ആരും പറഞ്ഞു തന്നില്ല എന്ന് പറയരുത്. ദാറ്റ് ഇസ് ദ ഒറിജിനൽ വിഷൻ ഓഫ് ദിസ് ചർച്ച്. ഇതിനാണ് ഈ സഭ ഇവിടെ തുടങ്ങിയത്. അല്ലാതെ എല്ലാവർക്കും ഇംഗ്ലീഷിലും മലയാളത്തിലും ജൂനിയർ ചർച്ചും യൂത്തും ഒക്കെ വേണ്ടി നല്ലൊരു സർവീസുകൾ വേണം, നല്ലൊരു ശവക്കോട്ട വേണം, ഞങ്ങളുടെ പിള്ളേരുടെ കല്യാണമൊക്കെ ഡീസൻ്റായിട്ട് നടക്കണം, അതിനുവേണ്ടി അല്ല ഈ സഭ തുടങ്ങി. സഭ തുടങ്ങിയപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. അന്ന് ഈ പറഞ്ഞ ഒരു സാധനമില്ലായിരുന്നു. ഒരു കൊച്ചു കൂട്ടം, കുറേ ചെറുപ്പക്കാരായിരുന്നു മെജോറിറ്റി. എല്ലാവരും കൂടെ ചേർന്ന് പാടി, ദൈവത്തെ സ്തുതിച്ചു, പാട്ടുപാടി, ഉള്ള വചനം അന്യോന്യം പങ്കിട്ടു, ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചു. അന്ന് തിരുവത്താഴം നടത്താൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയത്തോലൂ ഇല്ലേ, വന്ന ലീലേഴ്സ് എൽഡേഴ്സായിട്ട് ഭക്തരായ ആത്മീയരായ രണ്ടു മൂന്ന് മനുഷ്യരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ച് അപ്പം നുറുക്കിക്കൊടുത്തു, ആ പാനപാത്രം എടുത്ത് പ്രാർത്ഥിച്ചു കൊടുത്തു. ഇന്ന് അവരെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ പോയി. പക്ഷേ ഇന്ന് നമ്മളെ ദൈവം ഇവിടെ പട്ടണത്തിൽ നിർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ വിളിച്ചുവെങ്കിൽ, നമ്മളെ വേർതിരിച്ചുവെങ്കിൽ, ഈ പട്ടണത്തിൽ ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നുവെങ്കിൽ, നോട്ട് വിത്തൗട്ട് എ പർപ്പസ്. ആ പർപ്പസ് മറ്റൊന്നുമല്ല, വി നീഡ് ടു ഗോ ആൻഡ് വിറ്റ്നസ് ക്രൈസ്റ്റ് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. അതിനുവേണ്ടി ഒരു ഫ്ലാഗ്ഷിപ്പ് ചർച്ചായിട്ടാണ് ദൈവം ഈ സഭയെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ വേറെ ഇവിടെ എത്രയോ ചർച്ചസ് ഉണ്ട് ഈ പട്ടണത്തിൽ, അതിൽ കൂടുതൽ ഒരു ചർച്ചും കൂടെ വേണമെന്ന് വെച്ചിട്ടാണോ? നോ, എവ്രി ചർച്ച് ഹാസ് എ വെരി ഡിസ്റ്റിങ്റ്റീവ് പർപ്പസ് ഫോർ വാട്ട് ഇറ്റ് ഈസ് പ്ലേസ് ദർ. എന്തിനു വേണ്ടി ദൈവം നമ്മളെ പട്ടണത്തിലാക്കി? ആ ഉദ്ദേശം നിറവേറുന്നതിന് വേണ്ടി ദൈവരംഗങ്ങളിലേക്ക് നമ്മെ നമുക്ക് സമർപ്പിക്കാമോ? നമ്മളോട് വന്ന് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അതെല്ലാം ശരിക്കും പറഞ്ഞാൽ അപ്രീച്ച്, ഇറ്റ്സ് ഓൾ ഗോയിങ് അപ്പ് ടു ഗോഡ്. നമ്മൾ അങ്ങോട്ട് മാത്രം പറയുകയല്ല, പാടുകയും പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും എല്ലാം അപ്വേർഡ്. പക്ഷെ ദർ ഇസ് എ ഡൗൺ വേർഡ്. ഗോഡ് സ്പീക്സ് ടു അസ് ത്രൂ ഹിസ് വേർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. Not only on a Sunday morning, through all the Bible studies, castles, junior church, everywhere, God is speaking back. That's actually downwards. God is speaking down. ഇല്ലെങ്കിൽ നമ്മളെല്ലാം മുകളിലോട്ട് മുകളിലോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, താഴോട്ടൊന്നും വരുന്നില്ല. അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു, അങ്ങോട്ട് സ്തുതിക്കുന്നു, പക്ഷെ ഇങ്ങോട്ട് ദൈവം തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുന്നു. ഹി സ്പീക്സ് ടു എവ്രിബഡി വെരി ഇൻഡിവിജ്വലി സംസാരിക്കും. ചിലപ്പം ഒരു ഒരു മേ ബി ഹാവ് ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് മേ ഓപ്പറേറ്റ്, സംബഡി വിൽ കം ആൻഡ് വിസ്പർ സംതിങ് ഇൻ ടു യുവർ ഇയേഴ്സ്. ഇന്നലെ രാവിലെ ഞാൻ ഈ പറഞ്ഞ മിഷൻസ് കോൺഫറൻസിൽ ഇരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ ഐ വാസ് സിറ്റിംഗ് ദേ. അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ ആരെയും പരിചയമില്ല, എല്ലാം പലയിടത്തും വന്ന് ശ്രീലങ്കയിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്നവരാണ്. ഐ വാസ് വണ്ടറിങ് വൈ ആം ഐ ഹിയർ, ഐ ഡോണ്ട് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദീസ് പീപ്പിൾ, ഐ ഡോണ്ട് നോ ഹൂ ദീസ് പീപ്പിൾ ആർ. പക്ഷെ അവിടെ ചെന്നിരുന്നപ്പം സഡൻലി ദർ വാസ് എ 45 മിനിറ്റ്സ് ഓഫ് ഡിവോഷൻ. വൺ ബ്രദർ ഫ്രം ജെംസ് ബീഹാർ, ഈസ് എ ഡോക്ടർ, ഹി കെയിം ആൻഡ് ടുക്ക് ദ മൈക്ക്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ആം ഹിയർ ടു ഗിവ് എ ഡിവോഷൻ. ഐ സെഡ് ഗുഡ്. And he started from the word of God. He started talking about Saul, King Saul. Then he started talking about David. And then he started talking about Jonathan. And can I say something? Adeham paranja ore vaaku vaicha ore vaakyam ennodu ennayirunnu. Avide irikkana aarkengilum adu manasilayennu enikku thonnunnilla. Pakshe avide paranja ore vaakum ennodayirunnu. I was sitting in the back. Aaru kaana njan ettum porayilayirunnu. ഞാനറിയാതെ അവിടെ നിന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അവിടെ നിനക്ക് ഇങ്ങനെ അറിയാൻ കർത്താവ് ഞാനിവിടെ വന്നിരിക്കുന്നെന്നും ഞാനിപ്പം കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് അത്രവണ്ണം ദൈവം സംസാരിച്ചു. എന്താ സംസാരിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എന്നോടാ സംസാരിച്ച് ഞാനിവിടെ നിന്ന് അറിയാതെ കരഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിച്ച്, കർത്താവേ ഇത്രയും നീ എന്നെ വീണ്ടും സ്നേഹിക്കുന്നല്ലപ്പാ. ഇന്ന് ആ സഹോദരന്മാർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്നലെ കേട്ട ഡിവോഷൻ നിങ്ങൾക്ക് വലിയ മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്ന് എനിക്കറിയത്തില്ല. ദൈവം എന്നോടാ സംസാരിച്ച്.
ഇങ്ങനെ ദൈവം ഓരോരുത്തരോടും ദൈവം വ്യക്തിപരമായ ആരിലൂടെയുമോ എങ്ങനെയെങ്കിലുമൊക്കെ സംസാരിക്കും പ്രിയപ്പെട്ടവരെ. സോ അപ്വേർഡ് മാത്രമല്ല ഡൗൺവേർഡും ഉണ്ട്. ഇനി അത് മാത്രമേ ഉള്ളൊരു സഭയിലല്ല നമ്മൾ അന്യോന്യം കൂടി വരുമ്പം ദർ ഇസ് എ ടൈം ഓഫ് എക്സോട്ടേഷൻ, ദർ ഇസ് എ ടൈം ഓഫ് എൻകറേജ്മെന്റ്, ദർ ഇസ് എ ടൈം ഓഫ് ഫെലോഷിപ്പ്. അതെന്താ കാണിക്കുന്നത്? ഇൻ റീച്ച്, വി ആർ റീച്ചിങ് ഇൻസൈഡ് ടു വൺ അനദർ. അതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയൊരു ഒരു കൽപ്പനയാണ് അന്യോന്യം. ലവ് വൺ അനദർ, ആക്സെപ്റ്റ് വൺ അനദർ, ഫോർഗീവ് വൺ അനദർ, എസ്റ്റീം വൺ അനദർ, എവരിതിങ് ഇസ് വൺ അനദറിങ്. വേർ ഡു വി പ്രാക്ടീസ് ദിസ് വൺ അനദറിങ് ഇഫ് നോട്ട് ഇൻ ദ ചേർച്ച്? അല്ലേ, വീട്ടിലോ പറ്റുന്നില്ല, പലപ്പോഴും ജോലി ചെയ്യുന്നിടത്തും പറ്റുന്നില്ല. അതല്ലേ സത്യം? സഭയിലും അങ്ങനെയാണോ? അല്ല. ഇവിടെ സ്നേഹിക്കണം, ഇവിടെ ക്ഷമിക്കണം, ഇവിടെ കരുതണം, ഇവിടെ ബഹുമാനിക്കണം, ഇവിടെ ചിലപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കണം, ഇവിടെ നമ്മൾ താഴണം. ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു സ്ഥലമാണ് ദൈവസഭ. അതാണ് ഇൻ റീച്ച്, സോ ദാറ്റ് വി ആർ ബീൻ എഡിഫൈഡ്, വി ആർ ബീൻ എൻകറേജ്, വി ആർ വൺ ബോഡി എന്ന് പറയുന്ന ആ ബോധ്യം നമുക്ക് വരണം. ഇൻ റീച്ച്, അറ്റ് ദ സെയിം ടൈം ദർ ഇസ് സംതിങ് കോൾഡ് ഔട്ട് റീച്ച്. അതെന്താണ്? ദർ ഇസ് എ ലോസ്റ്റ് വേൾഡ് ഔട്ട്സൈഡ് ആൻഡ് വി നീഡ് ടു റീച്ച് ഔട്ട് ടു ദ ലോസ്റ്റ് വേൾഡ്. ഞാൻ എന്തിനാ ഇതൊക്കെ പിന്നെയും പിന്നെയും പറയുന്നത്? പുതിയതായിട്ട് നിങ്ങൾ ഒത്തിരി പേരൊക്കെ ചർച്ച വരുന്നുണ്ട്, നിങ്ങളിങ്ങനെ വന്ന് കയറിക്കൊള്ളാം, നല്ല ഇറച്ചെന്ന് പറയും. പക്ഷേ ദർ ഇസ് എ മിഷൻ ആൻഡ് വിഷൻ ഫോർ ദിസ് ചേർച്ച്. ദാറ്റ്സ് വാട്ട് ഐ എം ആസ് എ പാസ്റ്റർ ഐ നീഡ് ടു കോൺസ്റ്റൻ്റ്ലി റിമൈൻഡ് യു. അതവേ യു വിൽ തിങ്ക് ദാറ്റ് സൺഡേ മോർണിംഗ് വി ഹാവ് എ നൈസ് സർവീസ്. നോ, ഡോണ്ട് കം ഹിയർ ഫോർ എ നൈസ് സർവീസ്. കം ഹിയർ ടു ഗെറ്റ് ഡിസ്റ്റർബ്ഡ്, സോ ദാറ്റ് യു വിൽ ബി ഡിസ്റ്റർബ്ഡ്. നമ്മൾ പലപ്പോഴും കൈയടിച്ച് പാടാറുണ്ട്. എന്താണ്? കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിലപ്പോഴെങ്കിലും നമ്മളെ ദൈവം ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? പറക്കാൻ ശീലിപ്പിക്കാനാ. അല്ലേ, പറന്നു പോകണം നമുക്ക്. മുകളിലോട്ട് പറക്കാൻ മാത്രമല്ല, പറന്ന് ദൈവം എവിടെയൊക്കെ നമ്മളെ അയക്കുന്നു അവിടെ എല്ലാം എത്തണം, അവിടെ എല്ലാം എത്തണം. അതിനുവേണ്ടി ദൈവം ഈ സഭയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശത്തിലാണ് പ്രിയപ്പെട്ടത് നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിനുവേണ്ടി നമുക്ക് തയ്യാറാവുമോ? സോ ഞാൻ പറഞ്ഞു, അപ്രീച്ച്, ഡൗൺ റീച്ച്, ഇൻ റീച്ച്, ഔട്ട് റീച്ച്. ഈ നാല് കാര്യങ്ങൾ, ഇതാണ് ചർച്ചിൻ്റെ ശരിക്കും പറഞ്ഞ നമ്മുടെ ഫങ്ഷൻസ്. അല്ലേ, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, വി നീഡ് ടു സ്ട്രക്ചർ ദ മിനിസ്ട്രി അറൗണ്ട് ഹൗ ഇറ്റ് ഫങ്ഷൻസ്. പലപ്പോഴും ഈ ചർച്ചിൻ്റെ ഇത് സ്ട്രക്ചർ മാറ്റണം മാറ്റണമെന്ന് എല്ലാവരും പറയാറുണ്ട്, എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, നല്ല കാര്യം. പക്ഷേ ഐ ഓണസ്റ്റ്ലി സ്പീക്ക് തിങ്ക് എ ചർച്ച് ഷുഡ് ബി സ്ട്രക്ചേർഡ് around the ministry or how it functions. Function number 1, up to God. Function number 2, from God. Function number 3, one another. Function number 4, go out. ഈ നാല് കാര്യങ്ങൾ ഒരുപോലെ ഒരു സഭയിൽ നടന്നാൽ അതിനെ ഒരു ഏറെക്കുറെ ഒരു പുതിയ നിയമസഭയെന്നൊക്കെ വിളിക്കാം. അല്ലാത്തതൊക്കെ, ഇഫ് യു ഗോ ടു ചർച്ച് ഓൺലി ഫോർ ദ ടൈം ഓഫ് വർഷിപ്പ്, സോറി. Some people only go for the Bible study, the word of God. Sorry. Some people go to the church as if they go to the cinema theater. Why? They don't have nothing to do with the person sitting to your right or left. ഇടയ്ക്ക് ഞാൻ ഒരു ഇടവസ്ത മീറ്റിംഗിൽ പറഞ്ഞു, ഇപ്പോഴത്തെ പുതിയ തിയേറ്ററിൽ ഭയങ്കര സൗകര്യങ്ങളാണല്ലോ. പണ്ടൊക്കെ തിയേറ്ററിൽ 10 രൂപ കൊടുത്ത ടിക്കറ്റ് ഇട്ട ബാൽക്കണി എന്നൊരു സ്ഥലം അവിടെ പോയിരിക്കാം. ഇപ്പം അങ്ങനല്ല പോലും. ചെന്നിരുന്നിട്ട് ഒരു സ്വിച്ച് ഇടുമ്പം കാലങ്ങ് പൊങ്ങും, അടുത്തത് വേറൊരു സ്വിച്ച് ബട്ടൺ നോക്കുമ്പം പൊറോട്ടങ്ങ് ചായും. കുറേ കഴിയുമ്പം അവരൊരു നല്ലൊരു ബ്ലാങ്കറ്റ് കൊണ്ട് തരും, നല്ല എ സി തിയേറ്ററല്ലേ, ബ്ലാങ്കറ്റ് അങ്ങ് പുതയ്ക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, പോപ്കോൺ ഒരു കപ്പി കൊണ്ട് തരും, പിന്നെ വിൻറവലിൻ്റെ ചൂട് കപ്പിച്ചീനോ ചായ കാപ്പിയും കൊണ്ട് തരും. ആ കാപ്പി ഇങ്ങനെ കുടിച്ച് പോപ്കോണും ഇങ്ങനെ ചവച്ച് സിനിമയും കണ്ട് ഇങ്ങനെ ഇരിക്കാം. ഇനിയൊരു കാര്യം, ഒരു കപ്പി പോപ്കോണും കൂടെ തരാം. കാപ്പി പുറത്താ വേണേ, ഇടയ്ക്ക് ഒരു കോപ്പ് കാപ്പി അകത്തും കൂടെ തരാം. ഈ പ്ലാസ്റ്റിക് കസേര മാറ്റിയിട്ട് ഈ പറഞ്ഞ കസേര ഒന്ന് ആക്കാൻ നോക്ക്. ബട്ടൺ ഇടുമ്പോൾ എന്തായി? ഐ ഡോണ്ട് നോ വേ വി ആർ ഗോയിങ് ആസ് എ ചേർച്ച്. ദിസ് ഈസ് നോട്ട് എ കാർണിവൽ സിനിമ. പണ്ട് ദേവർ നോ ചെയർസ്, നോ കാർപെറ്റ്സ്, നോ ബിൽഡിങ്സ്, നോ ഫാൻസ്, നത്തിങ്. അന്നൊന്നുണ്ടായിരുന്നു, അന്യോന്യ സ്നേഹം ഉണ്ടായിരുന്നു, ദൈവശക്തി ഉണ്ടായിരുന്നു. ഒരു രോഗി കയറി വന്നാൽ അവനെ സൗഖ്യമാക്കിയ ദൈവം അവനെ അയക്കത്തുള്ളൂ. കർത്താവിനെ അറിയാത്തൊരുത്തൻ കയറി വന്നാൽ അവൻ കർത്താവിനെ അറിയുമായിരുന്നു. ആവശ്യത്തിലിരിക്കുന്ന ഒരുത്തൻ കയറി വന്നാൽ അവൻ്റെ ആവശ്യത്തിന് പരിഹാരം ദൈവം ഓടോച്ച് വരുത്തി കൊടുക്കുമായിരുന്നു.
ഇന്ന് നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുന്ന പോലെ നേരെ വന്ന് നിങ്ങളുടെ കസേര ഇരിക്കുന്നു, തിരിച്ച് അതേ കസേരയിൽ എഴുന്നേറ്റ് പോകുന്നു. ഇടത്തും വരത്തിരിക്കുന്ന ആരാ നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യവുമില്ല. ഇതാണ് ഇന്നത്തെ ചേർച്ച്. I'm sorry to say all these things. I'm ashamed as a pastor to say this publicly. But എനിക്ക് ഒറ്റ ആശ്വാസമേ ഉള്ളൂ, ഇത് ഈ ചർച്ചയിൽ മാത്രമല്ല, എവിടെ പോയാലും ഇത് തന്നെയാണ്. I go to many places around and I see the same thing around. All churches are same. എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്. ഈ പുതിയ നിയമത്തിലെ അനുഭവം പറയുന്നത് അതൊക്കെ വളരെ കുറവാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് ഇതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ലേ? ഞാൻ എൻ്റെ ചോദ്യം അതേ ഉള്ളൂ. Can't we have it back? What hinders us from having all that back into the church of God? What is the hindrance? Enda tadasam namukku snehikkan, enda tadasam kshemikkan, enda tadasam sahayikkan, enda tadasam enda namukku ivide tadasam priyappettavare? Kannadakkam prarthikkam. Karthave, njangale ang aagrahikkunnathu pole അങ്ങയുടെ കുടുംബമായി, അങ്ങയുടെ ശരീരമാകുന്ന സഭയാക്കി ഞങ്ങളെ തീർക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. I want all of you to pray this prayer with me. Lord, make us the kind of church that you want us to be like. Let your spirit alone be the Lord in the church here, as Jesus is the Lord of the church. Let your Holy Spirit be the Lord in the church, so that everything will be spirit-led and everything will be spirit-filled. Master, nothing else, nothing more, nothing less. Adil koravum enda koodalum enda pa angade aathmaavinte nadathippine njangale sampoornamayittu vidheyapeduthunu. Angalude sabayaki njangale theerkaname en njangal prarthikkunnu. Prarthana kettirikkaya alle stotram Yesu Christuvinte naamathil thanne pidave.